കണ്ണീരും കുശുമ്പും നിറഞ്ഞ പരമ്പരകൾ കണ്ടുമടുത്ത പ്രേക്ഷകരുടെ മനസ്സുകൾ കീഴടക്കിയ ജനപ്രിയ പരമ്പരയാണ് ഉപ്പുമുളകും. പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങളെയും ഇഷ്ടപ്പെടാത്തതായി ആരും തന്നെയില്ല. ബാലുവിന്റെ മക്കളായി അഭിനയിക്കുന്നവരെയും പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമാണ്. മുടിയൻ, ലച്ചു, കേശു, ശിവാനി, പാറുക്കുട്ടി ഇവരുടെ വിശേഷങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുണ്ട്. ലച്ചുവിനെ അവതരിപ്പിച്ചത് ജൂഹി റുസ്തഗിയായിരുന്നു. പരമ്പരയിലെ ലച്ചുവിന്റെ വിവാഹത്തോടെ ജൂഹി സീരിയലിൽ നിന്ന് പിന്മാറുകയായിരുന്നു. അഭിനയത്തിൽ നിന്ന് പിൻവാങ്ങുകയാണെന്നും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെന്ന് പറഞ്ഞ് ജൂഹി തന്നെ ആരാധകർക്ക് മുന്നിൽ എത്തിയിരുന്നു. മികച്ച യാത്രയയപ്പ് തന്നെയാണ് അണിയറ പ്രവർത്തകർ ജൂഹിക്ക് നൽകിയത്. പിന്നീട് ആർട്ടിസ്റ്റായ റോവിൻ ജോർജുമായി നടി പ്രണയത്തിലാണെന്നും ഉടൻ തന്നെ വിവാഹം ഉണ്ടെന്നുമുള്ള വാർത്തകൾ എത്തിയിരുന്നു. ലച്ചു പിന്മാറിയതോടെ കടുത്ത നിരാശയിലായിരുന്നു ആരാധകർ. വീണ്ടും പരമ്പരയിലേക്ക് തിരികെ എത്തണമെന്നുള്ള ആവശ്യവുമായാണ് ആരാധകർ എത്തിയത്. എന്നാൽ ഇപ്പോൾ ഇതാ സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പാണ് വൈറലാകുന്നത്. ഉപ്പുമുളകിലേക്ക് ലച്ചു തിരിച്ചു വരുന്നുവെങ്കിൽ പരമ്പര ഇങ്ങനെയായി തീരുമെന്നുമുള്ള ഒരു പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത്. സുനിൽകുമാർ സി കെ ആണ് പോസ്റ്റുമായി എത്തിയത്. വിവാഹത്തോടെയായിരുന്നു ലച്ചു ഉപ്പുമുളകിൽ നിന്നും അപ്രത്യക്ഷയായത്. വിവാഹശേഷവും ഉപ്പുമുളകിൽ തുടരുമെന്നും ലച്ചുവിന്റെയാണ് വിവാഹമെന്നും ജൂഹിയുടേതല്ലെന്നും അഭിനയരംഗത്ത് തുടരുമെന്നും ഒക്കെയായിരുന്നു ആദ്യം പറഞ്ഞത്. കല്യാണത്തിന് ശേഷം ലച്ചു പാറമട വീട്ടിലേക്ക് തിരികെ വന്നാൽ എങ്ങനെയുണ്ടാകും? എന്റെ ഭാവനയിൽ വിരിഞ്ഞ ഒരാശയം പഴയ എപ്പിസോഡിലെ രംഗങ്ങൾ ഉപയോഗിച്ച് ചിത്രകഥാ രീതിയിൽ എഡിറ്റ് ചെയ്തപ്പോൾ എന്നായിരുന്നു സുനിൽകുമാർ സി കെ കുറിച്ചത്. കാലങ്ങൾക്ക് ശേഷം ലച്ചു വീട്ടിലെത്തിയതോടെ എല്ലാവരും സന്തോഷത്തിലാണ്. ലച്ചുവിന്റെ വരവ് ശരിക്കും ആഘോഷിക്കുകയാണ്. അതിനിടയിലാണ് ബാലു വരവിന് പിന്നിലെ ഉദ്ദേശത്തെക്കുറിച്ച് ചർച്ച ചെയ്തത്. സ്വത്ത് ചോദിക്കാനുള്ള വരവാണോ എന്നായിരുന്നു ബാലു ചോദിച്ചത്. ബാലുവിനോട് ചുമ്മാതിരിക്കാനായി പറയുകയായിരുന്നു നീലു. സിദ്ധു വന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ചേട്ടന് ലീവില്ലെന്നായിരുന്നു ലച്ചുവിന്റെ മറുപടി. വിവാഹശേഷം എല്ലാവരെയും തനിക്ക് മിസ് ചെയ്യുന്നുണ്ടെന്നായിരുന്നു ലച്ചു പറഞ്ഞത്. ഞങ്ങൾക്കും നിന്നെ മിസ് ചെയ്യുന്നുണ്ടെന്ന് നീലു പറഞ്ഞപ്പോൾ കളിയാക്കിയതല്ലെന്നും എല്ലാവർക്കും മിസ് ചെയ്യുന്നുണ്ടെന്നുമായിരുന്നു ബാലു സംഘവും പറഞ്ഞത്. കെട്ടിച്ചു വിട്ടതോടെ ആരും തന്നെ തിരിഞ്ഞു നോക്കിയില്ലെന്നും നൈസായിട്ട് ഒഴിവാക്കിയതെന്നും ഒക്കെയായിരുന്നു ലച്ചു പറഞ്ഞത്. താൻ നിത്യേനെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാറില്ലേ എന്നായിരുന്നു മുടിയന്റെ ചോദ്യം. നാലാൾ അറിയുന്ന രീതിയിൽ വിവാഹം കഴിച്ചു വിട്ടപ്പോൾ ഇങ്ങനെ പരാതിയാണോ എന്നായിരുന്നു ബാലു ചോദിച്ചത്. കുറച്ചുനാൾ ഇവിടെ നിൽക്കാൻ ആഗ്രഹമുണ്ടെന്ന് ലച്ചു പറഞ്ഞപ്പോൾ എല്ലാവരും പിന്തുണയ്ക്കുകയായിരുന്നു. ലച്ചു നീ പോവേണ്ടെന്നും നമുക്കിവിടെ തകർക്കാമെന്നുമായിരുന്നു മുടിയനും കേശുവും ശിവയും പറഞ്ഞത്. അച്ഛൻ വിളിച്ച് പറഞ്ഞോളുമെന്നും പ്രസവം കഴിഞ്ഞിട്ടേ നിന്നെ വിടുന്നുള്ളൂ എന്നുമായിരുന്നു നീലു പറഞ്ഞത്. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് അവസാനിക്കുന്നത്. MetroMatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.